നമസ്കാരം. പി എം തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ 10-ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചിട്ട് മണിക്കൂറുകൾ കഴിയുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചരിത്ര മുഹൂർത്തമാണ്. വലിയ പ്രളയം വിഴുങ്ങിയതിന് ശേഷം തിരിച്ചേറാൻ ശ്രമിക്കുന്ന ഈ സംസ്ഥാനം ഒരുപാട് സ്വപ്നങ്ങൾ ഈ ബജറ്റിലൂടെ കാണുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു ഈ ബജറ്റിൽ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ധനമന്ത്രി തോമസ് ഐസക് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുകയാണ്. അതോടൊപ്പം തോമസ് ഐസക്കിൻ്റെ നയങ്ങളെ നഖശിതാന്തം പലതവണ എതിർത്തിട്ടുള്ള, നേർക്കുനേർ കോർത്തിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ MLA VD സതീശനും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം കേരളത്തിൻ്റെ മാറ്റിപ്പണിയൽ, നവ കേരളം എന്ന ഒരു സങ്കല്പമാണ് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാന സർക്കാർ ഞങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബജറ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്ന സ്ഥലത്ത് പക്ഷേ പറയുന്നത് വിദേശ ഏജൻസികളുമായി ചേർന്നുള്ള പദ്ധതികൾ തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ, അതനുസരിച്ചായിരിക്കും പദ്ധതി 1,000 കോടി ചെലവ് വക വെച്ചിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ ആ സ്വപ്നം ഇതുവരെ എന്താണെന്ന് സർക്കാരിന് മനസ്സിലായിട്ടില്ല, ധനമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ അങ്ങനെയല്ലല്ലോ, സംശയമൊന്നുമില്ല. ഇത് 3 സ്ട്രീംസാണ് ഇതിലേക്ക് വന്നു ചേരുന്നത്. ഒന്ന് വാർഷിക പദ്ധതി, 2 കിഫ്ബി വഴിയുള്ളത്, 50,000 കോടി രൂപ, ചെറിയ എമൗണ്ട് ഒന്നുമല്ല. 3-ാമത്തത് എത്ര പറ്റും എന്ന് നമുക്കിപ്പോഴും കൃത്യതയില്ലാത്ത റീബിൽഡ്, ഏതായാലും 7,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ജർമ്മൻകാരുടെയൊക്കെ വല്ലതും കിട്ടുമെന്ന് നോക്കണം. പക്ഷേ എന്താണ് സ്വപ്നം? അല്ല, ഇപ്പം എന്താണ് സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തമ മാതൃകയാണ് ഈ 25 പദ്ധതികൾ പറഞ്ഞത്. ആ പദ്ധതികളുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രശ്ന മേഖല, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ഷനുകളും എല്ലാ ഏജൻസികളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സംയോജിപ്പിക്കുക. 2, നൂതനത്വം ഏതെടുത്താലും അതിൽ ഇന്നൊവേഷൻ ടെക്നോളജി ഓർ അപ്രോച്ചിൽ കൃത്യമായിട്ട് കാണാം, ആധുനിക സാങ്കേതിക വിദ്യ തുടങ്ങി. 3, പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് അവയെല്ലാം. 4, ഇപ്പോൾ പാർക്ക് പോലുള്ള ചില മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം വലിയ ജനപങ്കാളിത്തം ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇനി വളരെ കൃത്യമായിട്ട് മോണിറ്ററി നടപ്പാക്കിയാൽ മാത്രമേ നീങ്ങത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് കാര്യക്ഷമ നടത്തിപ്പിൽ വേണം താനും. ഇതാണ് ഉദാഹരണം. ആണോ വിളിച്ചത്? അല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ 10-ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചതിന് അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ആദ്യം, ഒരു ധനകാര്യമന്ത്രി സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമെല്ലാം സ്വപ്നങ്ങൾ കാണണം, ഞാൻ എന്നോട് യോജിക്കുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം എത്രമാത്രം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളറിയണം. ബജറ്റ് എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കറണ്ട് ഇയറിലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും വരാൻ പോകുന്ന വർഷത്തെ ഒരു എസ്റ്റിമേറ്റുമാണ് ബജറ്റ്. ഇത് രണ്ടും നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പദ്ധതികൾ, അദ്ദേഹം വളരെ കൗശലത്തോടു കൂടിയാണ് ഈ 25 പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം സാധാരണ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ പദ്ധതികൾ കൊടുക്കും, അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഒന്ന് എടുക്കും, പിന്നെ അദ്ദേഹത്തിൻ്റെതായ ചില പദ്ധതികൾ, സർക്കാരിൻ്റെ ഡ്രീം പ്രോജക്റ്റുകൾ, കഴിഞ്ഞ കുറേ വർഷമായി നടക്കുമെന്ന് പറയുന്ന പദ്ധതികൾ, ഇതെല്ലാം ചേർത്ത് ഇതാണ് നവകേരളം എന്നൊരു മെസ്സേജാണ്. ഇതുവരെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്തായാലും നവകേരളം എന്ന്, പറഞ്ഞില്ലല്ലാതെ പറച്ചിലല്ലാതെ നവ, അപ്പോൾ പുള്ളി അതിന് നവകേരളം ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജും ഒരു വിഷൻ ഡോക്യുമെൻ്റ് എന്നുള്ള അടിസ്ഥാനത്തിൽ അതെല്ലാം ശരിയാണ്. ഞാൻ എനിക്ക് അതിനോടൊന്നും യാതൊരുവിധ വിയോജിപ്പുമില്ല. പക്ഷേ ഞാൻ കരുതിയത് ഇത് പ്രളയാനന്തരം ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണ്, വളരെ പ്രാധാന്യമുണ്ട്. കാരണം പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു, വ്യാപാരങ്ങൾ നഷ്ടപ്പെട്ടു, കടകളെല്ലാം പോയി, ആളുകളുടെ ജീവന സാമഗ്രികളെല്ലാം നഷ്ടപ്പെട്ടു, ആളുകൾ വല്ലാതിരിക്കുകയാണ്. അപ്പം സാമ്പത്തികമായ ക്രയവിക്രയം നടക്കുന്നില്ല അവിടെ. അത് ഒരു റിസഷന് സമാനമായ, സാമ്പത്തിക മാന്ദ്യത്തിന് സമാനമായ ഒരു അന്തരീക്ഷം അവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പ്രദേശങ്ങളിൽ. അപ്പോൾ ധനകാര്യമന്ത്രിയാണെങ്കിൽ കെയ്ൻസ് തിയറിയുടെ ആളാണ്. ഞാൻ കരുതിയത് അദ്ദേഹം ഒരു വലിയ സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവന്ന് അവിടെയുള്ള ഈ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളെ പെട്ടെന്ന് മെച്ചപ്പെടുത്തി ആളുകളുടെ പർച്ചേസിങ് പവറൊക്കെ ഒന്ന് കൂട്ടി ഈ സാമ്പത്തികം, ഇപ്പം തന്നെ ഒരു പൊതുവായിട്ടൊരു ഡൾനെസ് ഉണ്ട്, ഈ പ്രളയം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ ഗുരുതരമായി മാറി, അത് ചെയ്തിട്ടില്ല. പിന്നെ ഈ പ്രോജക്റ്റുകൾ, ഈ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി പ്രോജക്റ്റൊക്കെ പ്രഖ്യാപിച്ചതിലൊരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2,000 കോടി രൂപ
ഓക്കി ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇതുവരെ പ്രോജക്റ്റ് പോലും ആയിട്ടില്ല. പ്രോജക്റ്റ് ആകണ്ടേ, പിന്നെയല്ല നടപ്പാക്കണത്. പ്രോജക്റ്റ് പോലും ആ പദ്ധതിക്കായില്ല. അവിടെയാണ് അദ്ദേഹം 1000 കോടി രൂപ കൂടി രണ്ടാമത് അവിടെ നവീകരിക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി, അദ്ദേഹം ദേവളപത്രം ഇറക്കിയ ആളാണ്. ദേവളപത്രം ഇറക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റ് സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമുക്ക് വരാം, പക്ഷേ ഇതൊരു വിഷയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 25 പദ്ധതികളുണ്ട്, പക്ഷേ ചില അടിസ്ഥാന പ്രശ്നം. ഇപ്പോൾ ഭൂമിയുടെ വിനിയോഗം, നവകേരളം എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ് സംസ്ഥാന സർക്കാർ ഞങ്ങളുടെയൊക്കെ മുമ്പ് വെച്ചത്. ഭൂമിയുടെ ഉപയോഗം എങ്ങനെയായിരിക്കും, പരിസ്ഥിതിയുമായിട്ടുള്ള ഇനിയുള്ള ഇടപെടലുകൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഉള്ള ഒരു വലിയ വിഷൻ ഡോക്യുമെൻറ്റും ഒരു വിഷനുമാണ് നവകേരളം. അതനുസരിച്ചുള്ളൊരു ബജറ്റ്, ഇതാണ് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ പദ്ധതി വിദേശ ഏജൻസികളുമായി ചേർന്ന് ഞങ്ങൾ തയ്യാറാക്കി വരുന്നേ ഉള്ളൂ, 1000 കോടി വെക്കാം, പിന്നെ ചില 25 പദ്ധതിയുണ്ട്. അത് വരാൻ പോകുന്നു, പൂർണ്ണതയിൽ പൂർണ്ണമായിട്ടില്ല, പക്ഷേ ഞങ്ങളൊക്കെ തന്നെയാണല്ലോ ചെയ്യണത്, അപ്പൊ അറിയാലോ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന്. അല്ല, അപ്പൊ ഇപ്പൊ വിദേശ ഏജൻസികളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഒറ്റ പരിപാടി, വയനാട് കോഫി ബ്രാൻഡിങ് പരിപാടി എടുക്കും. എന്നാ ഇതിനേക്കാൾ പരിസ്ഥിതി സൗഹാർദ്ദപരമായൊരു ഒരു കാർഷിക പരിപാടി എങ്ങനെ? യു ആർ മേക്കിംഗ് അവർ പ്രദേശത്തെ കാർബൺ ന്യൂട്രലാക്കുകയാണ്. അത്രയും മരം തന്നെ, മരം നടുന്നത് ഒരു വരുമാനദായകമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മാറ്റുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഡിൽ വളരുന്ന കാപ്പിയെ നമ്മൾ കൃത്യമായിട്ട് ബ്രാൻഡ് ചെയ്ത് ഇന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി വില മേടിച്ചു കൊടുക്കാനുള്ള പണി ചെയ്യുന്നു. ഇതാണ് മൊത്തം ആയിട്ടുള്ള ഏർപ്പാട്. അപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഇതിന് വരും. ഇതിന് അറിവില്ലായ്മയുടെ പ്രശ്നമൊന്നുമില്ല, അവിടെ കൃത്യമായിട്ടുള്ള മൂർത്തമായ പ്രോജക്റ്റ് സമീപനമല്ല പറയുന്നു. 25 എണ്ണവും കൃത്യമായ മൂർത്തയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇവിടെ സതീശൻ ചോദിച്ച ചോദ്യം, സതീശൻ എന്നെ എപ്പോഴും ഈ കൗശലക്കാരെന്ന് വിളിക്കുന്നുണ്ട്. ഞാനെപ്പോൾ വിചാരിക്കും ഇംഗ്ലീഷ് എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്, ക്ലവർന്നാ അപ്പൊ അതില് ഉദാഹരണം പറഞ്ഞു വിശ്വാസ്യത ഇല്ലെന്ന്. നിങ്ങളൊക്കെ നല്ല വഴിയിലൊക്കെ വർത്തമാനം പറഞ്ഞു, പക്ഷേ പറയുന്നതിന് വിശ്വാസ്യത, ക്രെഡിബിലിറ്റി ഇല്ല. കാരണം കഴിഞ്ഞ വർഷം 2000 കോടി രൂപയുടെ പദ്ധതി തീരദേശത്തിന് പറഞ്ഞു, ഇപ്പോൾ അത് ഇനി വലുതാക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുക. എന്താ ചെയ്തത്? നൗ 2000 crores പറഞ്ഞു. എന്തൊക്കെ പരിപാടി? ഒന്ന് തീരത്തിൻ്റെ സംരക്ഷണം. സതീശൻ 252 കോടി രൂപയ്ക്കുള്ള പുലിമുട്ടുകളും സീ വാളുകളും കൊടുത്തു. ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ ആണ് നല്ലത് എന്നുള്ള അഭിപ്രായം കൊണ്ടാണ് മറ്റുള്ളത് കൊടുക്കാത്ത 252 നിർത്തിയിരിക്കുന്നത്. പൂന്തറയിൽ ചെയ്യുന്നു, ഇതാണ് നല്ലതെങ്കിൽ ഫിഷ് അഗ്രിഗേറ്റിംഗ് ഡിവൈസ് കൂടിയാണിത്. കേരളത്തിൽ ചെയ്യാൻ പോയ കിഫിൽപ്പെടുത്തിയിട്ട് രണ്ട്, അപ്പോൾ ഹാർബർ വേണ്ടി വരും കൂടുതൽ. 250 കോടി രൂപയുടെ ചെത്തിയും മറ്റത് അവിടെ നിന്ന് വരുന്നു. 300 കോടി രൂപ ഞാനും കൂടി പങ്കെടുത്ത് നബാർഡുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഉള്ള ഹാർബറുകൾ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം തീരസംരക്ഷണം, രണ്ട്, തീരത്തെ പുനരധിവാസമാണ്. 10,000 കുടുംബങ്ങൾ 50 മീറ്ററിനുള്ളിൽ മാറ്റണം. ആ 10,000 പേരെ മാറ്റുന്നതിന് നമുക്കൊരു 1000 കോടി രൂപ വരുമോ? ഇത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ഇത് വെച്ചാൽ ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായി വരുന്ന ഒരു മാറ്റത്തിന് നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും അതുവരെ കാത്തു നിൽക്കണ്ട, ADB വരാനൊക്കെ താമസിക്കുമല്ലോ. അതാ ഈ വർഷം ബഡ്ജറ്റിൽ, കഴിഞ്ഞ വർഷവും 100 കൊടുത്തു, ഈ വർഷവും 100 കൊടുക്കുന്നു. നൗ ഇവിടെയുള്ള റോഡുകൾ കാര്യങ്ങൾ, ഈ വർഷം 200, കഴിഞ്ഞ വർഷം 100. മുഴുവൻ താലൂക്ക് ആശുപത്രികളും കേരളത്തിലെ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും കിഫ്ബിയിൽ എടുക്കാനായിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റ് ഇത് DPR തയ്യാറായിക്കൊണ്ടിരിക്കും. മുഴുവൻ സ്കൂളുകളും 500 വരെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ് കിഫ്ബിയിൽ എടുത്തിട്ടുള്ളത്. തീരദേശത്താണെങ്കിൽ മുഴുവൻ സ്കൂളും എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നൗ 71 മാർക്കറ്റുകൾ നവീകരിക്കുന്നതിന് ഏർപ്പാടുണ്ടാക്കി, ഈ കാര്യങ്ങൾ ചെയ്യുന്നു. സെയിം ആൻഡ് മറ്റ് ഉപജീവന പരിപാടികൾ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. നൗ ഇതല്ല തീരദേശ പാക്കേജ്. നൗ ഇത് 2000 പ്രഖ്യാപിച്ചത് കിട്ടുകയല്ല. ഇതിൽ ഓരോ കമ്പോണൻറ്റും എടുത്ത് ആ കമ്പോണൻറ്റ് പ്രൊജക്റ്റ് തയ്യാറാക്കി പലതിനും അനുവാദം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. സമ്മതമാണോ? ഇല്ല, തീർച്ചയായിട്ടല്ല. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് ഒന്നും ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് ആയില്ല. അതാകാതെ തന്നെ വേറെ വാഗ്ദാനങ്ങൾ നൽകുകയാണ്.
പിന്നെ ഈ 18,000 പേരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പസ് വേറെയാണ്. അവർ കോസ്റ്റൽ ഹൈവേ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ആ കോസ്റ്റൽ ഹൈവേക്ക് വേണ്ടി ആളുകളെ കുടിയൊഴിപ്പിക്കുകയാണ്, അല്ലാതെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടല്ല. തീരദേശത്തെ ആളുകളുടെ വെൽഫെയറിന് വേണ്ടി നടത്തിയ പദ്ധതിയാണ്. ഓക്കിക്ക് ശേഷം പ്രഖ്യാപിച്ചൊരു പാക്കേജാണ്. ആ പാക്കേജ് ഇതുമായിട്ടങ്ങ് മിക്സ് ചെയ്യുവാണ്. ഈ പറയുന്ന പ്രോജക്റ്റും ഈ ആശുപത്രികളുടെ പ്രോജക്റ്റുമൊക്കെ അല്ലാതെ തന്നെ കേരളത്തിൽ ഇങ്ങനെ വേറെ പ്രോജക്റ്റുമായിട്ട് നടക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഓക്കിക്ക് ശേഷം പറഞ്ഞിരിക്കുന്ന ആ 2,000 കോടി രൂപയുടെ പാക്കേജ് ഒരർത്ഥത്തിലും അത് നടപ്പാക്കിയില്ല. ഇപ്പോൾ ഫിഷറീസ് മന്ത്രിയോട് ചോദിച്ചാൽ പോലും അവർ പറയുന്ന അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിൽ ഇല്ലെന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. പ്രോജക്റ്റ് അതിൻ്റെ ഔപചാരികമായിട്ട് തയ്യാറാക്കട്ടെ, EDB വേൾഡ് ബാങ്കും അല്ലെങ്കിൽ വേറെ ഏജൻസി. പക്ഷേ ഈ കാര്യങ്ങളല്ലാതെ ശൂന്യാകാശത്ത് പുതിയ പരിപാടി വരും തീരദേശത്ത് കൊണ്ടുവരാൻ പറ്റും? തീരസംരക്ഷണം, തീരത്തെ പുനരധിവാസം, അവിടുത്തെ ജോബിൻ്റെ ജോലികളുടെ ഡൈവേഴ്സിഫിക്കേഷൻ, അവിടുത്തെ ലോക്കൽ കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ ഉള്ള സ്കൂള് മറ്റു തുടങ്ങിയിട്ടുള്ള ആശുപത്രി തുടങ്ങിയ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവൻ പൂർണ്ണ വ്യക്തത വരാൻ കാത്തു നിൽക്കാതെ ഞാൻ പറഞ്ഞത് ഈ 2,000 കോടി രൂപയിൽ ഇതിൽ ഒന്നോ രണ്ടോ അനുവദിച്ചു കഴിഞ്ഞാൽ 2,000 കോടി രൂപയാവുന്നുണ്ട്. വി ആർ ഓൺ ദ റോഡ്. നമ്മൾ ഇനിയുള്ളത് ഈ ബജറ്റിന്റെ ഭാഗമായുള്ള വലിയ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റിമുലസ് പാക്കേജായി അത് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. സതീശന് ഫീൽ ചെയ്ത് ഞാൻ എന്താ പറയാ, നിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാരണം വരുമാനം കൂടുന്നില്ല. ഇപ്പം തുടങ്ങിയതല്ല, 2013-14 മുതൽ നമ്മൾ വീണതാണ്. അപ്പോൾ അത് കുത്തിപ്പൊക്കിയിട്ടൊന്നും നമ്മൾ വന്നിട്ടും പൊങ്ങണില്ല. അപ്പോൾ ഒരു ലൈനുണ്ട്, അത് സമ്മതമാണ്. പിന്നെ ഉണ്ട്. അപ്പോൾ ഒരു സമീപനമുണ്ട്, ഇത്ര പറ്റൂ, അതാ പിന്നെ ഇത് വെച്ച് ജീവിക്കാം. ഇല്ല, എക്സ്പാൻസീവ് ആണ്. 14% ചെലവ് മൊത്തത്തിൽ വർദ്ധിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പ്ലാനും വർദ്ധിപ്പിക്കുകയാണ്, ഓഫ് ബഡ്ജറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ഫിസ്കൽ കൺസോളിഡേഷൻ പോവും ഇങ്ങനെ ചിലവ് വർദ്ധിപ്പിച്ച വരുമാനം കൂടെ. അപ്പോൾ സതീശൻ പറഞ്ഞില്ല, പക്ഷേ പലരും പറയണത് ഇത് അപ്രായോഗികമാണെന്നുള്ളതാണ്. 30%. സതീശൻ PSC ചെയർമാനാണ്, നികുതി വകുപ്പിനെ കുറിച്ച് വളരെ സ്ഥിരമായിട്ട് പഠിക്കുന്ന കക്ഷിയാണ്, പറയാതെ ആവില്ല. കാരണം എൻ്റെ ഉള്ളുകളികൾ അറിയാം, ഇത് PSC ചെയർമാനായിരിക്കുമ്പോൾ യു ഹാവ് ടു വിൻ ദ റെസ്പെക്ട് ഓഫ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അറിഞ്ഞ് ചോദിക്കും. അപ്പം GST കുറിച്ച് ഇപ്പോൾ ഹോം ടീമിൽ പോലെയാണ് സതീശൻ. ഹോം ടീച്ചറിൽ നമ്മുടെ കൂടെ നിൽക്കുന്നല്ല, പക്ഷേ ഇത് നന്നാക്കാൻ വേണ്ടി എന്ത് വേണം എന്നുള്ള PSC നിന്ന് നല്ല നിർദ്ദേശങ്ങളും കാര്യങ്ങളും വരുന്ന തുഹിനോ. അപ്പോൾ എല്ലാവരും ചെയ്യണം, 30% നിങ്ങളിങ്ങനെ കൂട്ടുമോ? ഇത് പ്രായോഗികമാണ്. ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ ഓഫ് ദ ബഡ്ജറ്റ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഒരു നിമിഷം. അതാണ് ഈ ബജറ്റിന്റെ അടിസ്ഥാനപരമായ ചോദ്യവും. 10% അടുത്ത് കടന്നാണ് നമ്മൾ കളിക്കുന്നത്, അത് 30% ഉയർത്തുമെന്നും അതിലാണ് ഈ ബജറ്റിന്റെ മുഴുവൻ കാര്യങ്ങളും ഇരിക്കുന്നതും. എന്താണ് വഴി? ഇടവേളയ്ക്ക് ശേഷം പറയാം. പറഞ്ഞു വന്നത് ബജറ്റിലെ 10-30 കുതിക്കുന്ന GST പ്രതീക്ഷയെക്കുറിച്ചാണ്, സ്വപ്നത്തെക്കുറിച്ചാണ്. തോമസ് ഐസക്, എന്താണ് അത്? ഒരു പ്രത്യേക രീതിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ ഈ ചോറ് തിന്നാനായിട്ട് വലിയ നിർമ്മാണം. അപ്പം അവസാനത്ത് പട്ടിക്ക് കോഴിക്ക് പൂച്ചക്ക് എന്നൊക്കെ പറഞ്ഞ് 4 പിടികളാണ് പിന്നെ വാരി തിന്നാന്നുള്ളതാണ്. എന്നുള്ളത് പോലെ ഈ 30% വേർതിരിച്ച കാര്യങ്ങൾ എളുപ്പമാണ്. അതിൽ 3 ഘടകങ്ങളുണ്ട്. 1, കഴിഞ്ഞ 2 വർഷം GST നിന്ന് ചോർച്ച വന്ന നീക്കി, അത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഈ വർഷം ഒരു 14 നോർമൽ ഗ്രോത്ത് എങ്കിലും കൈവരിക്കാൻ പറ്റും, രണ്ടാമത്തെ ചോദ്യം. 3. ഇത് രണ്ടും കൈവരിച്ചാൽ പിന്നെ നമ്മൾ കോമ്പൻസേഷൻ പരിധിക്ക് പുറത്താ, ഈ സന്ദർഭം ഉപയോഗിച്ച് നമ്മുടെ വാറ്റ് കുടിശ്ശിക തൂത്തുവാരി എടുക്കാൻ പറ്റും, ഞാൻ പറ്റും എന്നുള്ള നിലപാടിലൊക്കെയാണ്. ആദ്യത്തേതിൽ ഈ ജൂലൈ മാസത്തിലെ ആദ്യമായിട്ട് GST റിട്ടേൺ കിട്ടണത്, അത് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും സ്കൂട്ടി എടുക്കാൻ പറ്റത്തുള്ളൂ, ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും ഉണ്ടല്ല ഇഷ്ടം പോലെ ക്രെഡിറ്റ് എടുത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട, എഴുതി കൊടുത്തേച്ചാൽ മതി, എനിക്ക് ഇത്രയും
വേറെ ഒരു സ്റ്റേറ്റില്ല, സമ്മറി സ്റ്റേറ്റ്മെൻ്റാണ്, തെളിവൊന്നും ഹാജരാക്കണ്ട. ആനുവൽ റിട്ടേൺ വരുമ്പോൾ അത് പറ്റത്തില്ല, ഇൻവോയ്സ് മാച്ചിങ് ഒക്കെ സാധ്യമാവും. അപ്പോൾ എടുത്ത അനധികൃത ഇൻപുട്ട് ക്രെഡിറ്റ് പലതും തിരിച്ചു പിടിക്കാം. റിട്ടേൺ സ്കൂട്ടിനി ചെയ്യാൻ വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പ് അത് നടത്താൻ പോകും. പക്ഷെ രണ്ട് വർഷം എന്ത് ചെയ്യുകയായിരുന്നു ഇതൊക്കെ? ഇതിപ്പോൾ രണ്ട് വർഷം ചെയ്യാൻ പറ്റത്തില്ലെന്ന്, കാരണം ഈ വാറ്റ് പോലെ നിങ്ങൾ പോയിട്ട് കട പരിശോധിച്ച് കണക്കെടുക്കുന്ന ഏർപ്പാടില്ല. ഇത് പൂർണ്ണമായിട്ടും സപ്ലയറുടെ സെൽഫ് അസസ്മെന്റ് അടിസ്ഥാനത്തിലുള്ളതാണ്. അതിലെ പൊരുത്തക്കേടുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് ചോദിക്കാം. പൊരുത്തക്കേട് നോക്കണമെങ്കിൽ കണക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. അദ്ദേഹം ധനകാര്യമന്ത്രിയായി ഉടനെ ധവളപത്രം ഇറക്കി. ധവളപത്രം ഇറക്കിയിട്ട് പറഞ്ഞത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കളക്ഷൻ വളരെ കുറഞ്ഞു പോയി, ഞങ്ങൾ 25% ആക്കിയത് വർദ്ധിപ്പിക്കുമെന്നുമാണ്. അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം സമ്മതിച്ചു, സത്യസന്ധമായി സമ്മതിച്ചു, പറ്റിയിട്ടില്ല, 10% വരെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ജി എസ് ടി 30% വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് കുറച്ച് വെല്ലുവിളികളുണ്ട്. വെല്ലുവിളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഈ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫിക്സ് ചെയ്യണത് ഇതിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് വരിക. ഇത് വ്യാപകമായ ഒരു അഴിമതി ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് ഇത് പോകും, നിയന്ത്രണങ്ങളില്ലെങ്കിൽ. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നുള്ള, അല്ല അല്ല, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് വിവേചനാധികാരം കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ ശ്രദ്ധയോടുകൂടി നടപ്പാക്കിയില്ലേ? എന്തുകൊണ്ടാണിപ്പോൾ ഇതൊന്നും ഇല്ലാത്തത്? ഇപ്പം ഇതെല്ലാം കമ്പ്യൂട്ടറിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെയുള്ള അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇത് കുറഞ്ഞത്. ഇതിപ്പോൾ വിവേചനാധികാരം ഉദ്യോഗസ്ഥന്മാരിലേക്ക് വരികയാണ്. രണ്ടാമത്തെ കാര്യം, അതല്ലാതെ വേറെ വഴിയുണ്ടോ? അല്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാറ്റിൻ്റെ കുടിശ്ശിക എന്ന് പറയുന്നത്, അത് ആംനസ്റ്റി പ്രോജക്റ്റുകൾ വെച്ചിട്ടാണ്. ഈ ആംനസ്റ്റി പ്രോജക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത്, പലപ്പോഴും ഭയങ്കര ഹ്യൂജായിട്ടുള്ള അസസ്മെൻ്റ് നടത്തിയിരിക്കുകയാണ്, ഊതി വീർപ്പിക്കപ്പെട്ട അസസ്മെൻറ്റുകളാണ്. അത് പലപ്പോഴും ആംനസ്റ്റി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടില്ല. വരാത്തത് എന്തുകൊണ്ടാണ്? ആളുകളത് തയ്യാറല്ല. കാരണം ഊതി വീർപ്പിക്കപ്പെട്ട ഒരു അസസ്മെൻറ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലതും തയ്യാറല്ല, പലതും അങ്ങനെ ഊതി വീർപ്പിക്കപ്പെട്ടാണ്. ഒരു യുക്തിയില്ലാതെ വെറുതെ ഒരു ടെക്സ്റ്റ്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാലേ ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് നടത്താൻ അധികാരവും എൻ്റെ വിലയിരുത്തൽ ഇത്രയും വെട്ടിപ്പുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് അസസ് ചെയ്യാം. അങ്ങനെ നല്ല ഉദ്യോഗസ്ഥന്മാർ ഇനി വേറെ ആരും എന്നെ കുറ്റപ്പെടുന്നുണ്ടായിരുന്നു കുറയ്ക്കണ്ട എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഹ്യൂജ് അസസ്മെന്റ് പോലും അൺറിയലിസ്റ്റിക് ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? പലിശ വേണ്ടെന്ന് വെച്ചു, പെനാൽറ്റി വേണ്ടെന്ന് വെച്ചു. എന്നാലും സതീശൻ പറഞ്ഞ പോലെ അൺറിയലിസ്റ്റിക് അസസ്മെന്റ് ആണെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ഇത് അൺറിയലിസ്റ്റിക് ആണ്, അതിന് കൂടുതൽ കുറച്ച് തന്നേച്ചാൽ മതി, ഇത് റിയലിസ്റ്റിക് ആണ്, അത് തരണം എന്ന് പറയാൻ എനിക്ക് പറ്റൂ. സോ എടുത്തിരിക്കുന്ന നിലപാട്, ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ കോടതി പോയിക്കോ, അപ്പീൽ അതോറിറ്റി പോയിക്കോ, അവർ അത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊസീജിയറാണ്. അവിടെ ചെല്ലുമ്പോൾ ഇപ്പം തടസ്സം നിൽക്കുന്നത് അവിടെ കേസ് കൊടുക്കാൻ 20% അടക്കണം. അപ്പം ഞങ്ങൾ ഇപ്പോൾ സ്ഥിതി 20% തരുന്ന നികുതിയിൽ നിന്ന് വേണമെങ്കിൽ കിഴിവ് വന്നേക്കാം. രണ്ട്, കോർട്ട് ഫീ, അഡീഷണൽ കോർട്ട് ഫീ വലിയ തുകയാണ്, അത് തിരിച്ചു കിട്ടൂല, അതിന് സീലിംഗ് വെക്കാൻ വെച്ചു. നമ്മളെ നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ പറയുന്ന വിശ്വാസങ്ങൾ വേഗം പോയിക്കോ, ഞങ്ങൾ അപ്പീൽ ബോർഡിനെ വിളിച്ച് പറയുന്നുണ്ട് വേഗം ജസ്റ്റിഫൈ, എത്രയും വേണേക്ക് തീരുമാനം എടുത്തോളൂ. അപ്പോൾ അസസ്മെൻറ്റ്, രണ്ടാമത്തത് അസസ്മെൻ്റിൽ ഈ ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വായിച്ചില്ല, വളരെ സാങ്കേതികമായിട്ട് 12 ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അപ്രകാരം തീരുമാനിച്ചു. കാരണം ഇവർക്ക് ഏജിനെ പേടിയാണ്. അപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യഥാർത്ഥത്തിലുള്ള രണ്ട് വെല്ലുവിളികൾ ഞാൻ ചൂണ്ടിക്കാട്ടിയത് ചെയ്യാൻ വേണ്ടി. പ്രധാന പ്രശ്നം അതല്ല. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ജി എസ് ടി 10% നിന്ന് 30% ഉയർത്തുമ്പോഴും മൊത്തത്തിലുള്ള നികുതി വരുമാനം 15% ധനകാര്യമന്ത്രി പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷത്തേക്കുള്ളത്. അപ്പം ഞാൻ നേരത്തെ പ്രശ്നമുണ്ട്, കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ സാമ്പത്തിക സ്ഥിതി എന്താ? അദ്ദേഹം തന്നെ പറഞ്ഞൊരു ധനപ്രതിസന്ധിയുണ്ട്, ചെലവ് വരെ കുറയ്ക്കേണ്ടി വന്നു കഴിഞ്ഞ പ്രാവശ്യം, ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം ഉണ്ടായില്ല. ഇത്രയും വലിയ ഡ്രീം പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എന്താ, ഇവിടെ വരുമാനം വലിയ കാര്യമായിട്ട് വർദ്ധിക്കുന്നില്ല, ചിലവാണെങ്കിൽ കാര്യമായിട്ട് കുറയുന്നില്ല. അപ്പോൾ ആ ചിലവും വരുമാനവും തമ്മിലുള്ള ആ റേഷ്യോ അങ്ങനെ തന്നെ പോവുകയാണ്.
അപ്പോൾ ഈ ഡ്രീം പ്രോജക്റ്റിന് എവിടെയാണ് പൈസ? അപ്പോഴാണ് കണ്ണു പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? അതേപോലെ കിഫ്ബിയിലേക്ക്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇതിൻ്റെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. കിഫ്ബിയുടെ പെർഫോമൻസ് എന്താണ്? കിഫ്ബിയുടെ പെർഫോമൻസ് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ കൊല്ലത്തിലേക്കാണ് കിഫ്ബി കടക്കുന്നത്. ആദ്യത്തെ വർഷത്തിലെ പ്രോജക്റ്റുകൾ വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞല്ലോ 132 പ്രോജക്റ്റ് വന്നു, അല്ല 7000 അല്ല, 132 പ്രോജക്റ്റ് ഉണ്ടായി. 12 പ്രോജക്റ്റാണ് നടപ്പിലാക്കി. എന്റെ നിയോജകമണ്ഡലത്തിൽ എനിക്ക് 4 പ്രോജക്റ്റ് തന്നു എന്ന കാര്യം. അതിൽ ഒരു പ്രോജക്റ്റാണ് തുടങ്ങാൻ സ്ഥിതിയിലായത്. ഇതിന്റെ ഒരു പ്രശ്നം കിഫ്ബി ഒരു വഴിക്കാണ്. ഇനി ഈ പറയുന്ന സ്വപ്നങ്ങളെല്ലാം നടക്കണമെങ്കിൽ 30%ലേക്ക് വരണം. രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു, രണ്ടിനും വളരെ ക്വിക്കായിട്ട് പറയാം. ഒന്ന്, ഈ 15% അടുത്ത വർഷം എസ് നഷ്ടപ്പെട്ടു പോയ 13 അടുത്ത വർഷത്തെ 14 അത്രയും വന്നാൽ തന്നെ 27 വരുമോ എന്നുള്ളതാണ്. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നാണ് സതീശൻ പ്രശ്നം. നിങ്ങൾ ഇപ്പോഴും അടുത്ത വർഷം 14 പറയുന്നുള്ളൂ. അതെ, ആ 14 കിട്ടിയച്ചാൽ മതി. ഈ 13 പിടിച്ചാൽ ഞാൻ 27 ഫാറ്റ് അസസ്മെന്റ് കുറച്ച് കുറഞ്ഞാൽ പോലും 30 കിടക്കും. ശരി, നമുക്ക് ഇത് വെറുതെ പറയുന്നതല്ലെന്ന് ഞാൻ സത്യം പറയാം. ഇതിപ്പോ പറഞ്ഞ ഇതെന്താ വഴി? ഇതിനെങ്ങനെ മറികടക്കാൻ പറ്റൂ? ഇത് കുറച്ചതായിട്ട് ആലോചിച്ച് ഇത് ചെയ്യാൻ പറ്റും. രണ്ട്, ഇത് ചെയ്യുമ്പോ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും ആവില്ലെന്ന്, വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതാണ് കിഫ്ബി വെക്കുന്നത്. കിഫ്ബി, ലെറ്റ് മീ പുട്ട് ഇറ്റ് ദിസ് വേ, 2016-17 പ്രഖ്യാപിച്ച പ്രൊജക്റ്റുകളുടെ 66% ഗ്രൗണ്ട് ചെയ്തു ടെൻഡറിലേക്കായി. 17-18 പ്രഖ്യാപിച്ച പദ്ധതികളുടെ 70% ഗ്രൗണ്ട് ചെയ്തു. ദാറ്റ് റെക്കോർഡ് ഈസ് വെരി ഹൈ. ഇല്ല, അതില്ല, അത് ചെയ്തിട്ടില്ല. അങ്ങ് തന്നെ ബജറ്റിൽ പറയുന്നത് 2016-17 64% അങ്ങ് എസ് കൊടുത്തു. എസ് കൊടുത്തതിന്റെ അതിന്റെ 48.9% ടെൻഡർ ചെയ്ത്. അപ്പൊ ഗ്രൗണ്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും ഞാൻ കണക്കാക്കി 25% ആണ് വരുന്നത്. സമയത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, തർക്കം അങ്ങനെ നിൽക്കുന്നു. ഏതായാലും 11-ാമത്തെ ബജറ്റ് തോമസ് ഐസക്കിൻ്റെ അത് വരുമ്പോൾ ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് എന്താണ് മറുപടിയെന്ന് അന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. 10-30 ചാട്ടം നമുക്ക് അന്ന് കാണാം. ഗ്യാരണ്ടി ഉണ്ടോന്ന്? ശരി, ഗ്യാരണ്ടി ഒന്നുമില്ല. ബട്ട് സതീശനെ പറയാം, അത് പ്രായമാണ്ട് ഇങ്ങനെ നടക്കത്തില്ല. ധനമന്ത്രിക്ക് അത് പറഞ്ഞു പറഞ്ഞത് 25% കിട്ടുമെന്ന് പറഞ്ഞ് അത് 10% ഇപ്പോഴും നിൽക്കുവാണ്. അത് ഞാൻ 30 പറയാം. ശരി, ഇതാണ് അവസ്ഥ. രണ്ടുപേരുടെയും അവകാശവാദങ്ങൾ ധനമന്ത്രിക്ക് ഇങ്ങനെയേ പറയാനൊക്കൂ. പക്ഷേ അടുത്ത വർഷം 11-ാമത്തെ ബജറ്റിൽ ധനമന്ത്രി തോമസ് ഐസക് എന്തു പറയും, ഇതിനെന്ത് മറുപടി പറയുമെന്ന് നമുക്ക് അന്ന് ചോദിക്കാം. അതുവരെ കാത്തിരിക്കാം. പങ്കെടുത്ത രണ്ടുപേർക്കും ധനമന്ത്രിക്കും ഡി വി സതീശനും നന്ദി. നമസ്കാരം.